അല്ല എം ടി സാറ് അതുപോലെ തകഴി അദ്ദേഹം അവരോടൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആളാണ് അങ്ങ്. എന്തെങ്കിലും അവരുമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റും, അവരുടെ കഥകൾ അതിന് ഒരുപാട് ഇലസ്ട്രേഷൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് തകഴി മുതൽ കേശവദേവ് മുതൽ ഒരുപാട് പ്രസിദ്ധന്മാരായ കാഥികന്മാരുടെ കഥയ്ക്കും നോവലിനും പിന്നെ വലിയ കവികളുടെ അതിനൊക്കെ വരയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മറ്റൊരു ഭാഗ്യം എന്ന് പറയട്ടെ. രണ്ടാമൂഴം എനിക്ക് വരയ്ക്കാം. പക്ഷേ അന്ന് രണ്ടാമൂഴം വരയ്ക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കാട്ടിലധികം ആളുകൾ ആരാധിച്ചു പോയി. അത് എന്നെ മാത്രമല്ല, എം ടി വാസുവൻ നായരടക്കം രണ്ടാമൂഴം ഒരു വലിയ സംഭവമായിട്ട് മാറി. അത് ഭാഗ്യം എന്ന് പറയുന്നു. അതായത് ഒരു അസ്വാഭാവികമായ ഡൈമെൻഷൻസിലാണ് അങ്ങ് വരയ്ക്കാറുള്ളത്. ഒരു പെട്ടെന്ന് നമുക്ക് ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം നോക്കുമ്പോഴാണ് അതിലെ വരകളുടെ ആഴം മനസ്സിലാകുന്നത്. നമ്പൂരി സാറിന് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. എന്താണ് സ്ത്രീകളെ വരയ്ക്കുമ്പോൾ മാത്രം ഇത്രയും ഒരു ശക്തി ഉണ്ടാകുന്നത്? അല്ല, സ്ത്രീകളെ പൊതുവേ സുന്ദരികളാണ് പൊതുവേ അല്ല എല്ലാവരും. ഇത് വലിയ നമുക്ക് വലിയ നഷ്ടമില്ലാത്ത കാര്യമാണ്. അതെ, ഇങ്ങേ വേണ്ടു. അതുകൊണ്ട് മാക്സിമം അവർക്ക് വലുപ്പവും സൗന്ദര്യവും എന്നെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പരമാവധി ചെയ്തു. അത് പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ്. പുരുഷന്മാരും മാത്രം മോശമല്ല. തീർച്ചയായിട്ടും എല്ലാ വലിയ വലിയ ആൾക്കാരുമായിട്ട് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ ഒരു ചിത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു അവകാശം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. സാർ, ഞങ്ങൾക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ലാലേട്ടന്റെ ഒരു ചിത്രം ഈ വേദിയിൽ വെച്ച് സാറിനൊന്ന് വരയ്ക്കാവോ? ശ്രമിച്ചു നിർത്തട്ടെ. എന്താ ഇതിനൊരു മറുപടി പറയാന്ന് എനിക്കറിയില്ല. അല്ല, അതുകൊണ്ടാ. അല്ല, അങ്ങനല്ല പറഞ്ഞത്. ഇഷ്ടയാ മതി. അയ്യോ, ഇതുപോലെ ആയിരം ആയിരം ചിത്രങ്ങൾ വരയ്ക്കാൻ അങ്ങയുടെ കൈകൾക്ക് ഈശ്വരൻ ശക്തി നൽകട്ടെ, അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അത് വേണ്ട.